ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയി സെറ്റ് ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നലെ ഓൾറെഡി ചർച്ച ചെയ്തതായിരുന്നു നമ്മുടെ സിബിൻ ചേട്ടനും ആര്യ ചേച്ചിയും വന്ന ഒരു ലൈവിന്റെ കാര്യം. അതായത് ബിഗ് ബോസിലിൻ്റെ അകത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങളും, അല്ലെങ്കിൽ ജാസ്മിൻ്റെ വാപ്പ പോയ സമയത്ത് ഉണ്ടാക്കിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ്. അതിനുശേഷം ഇന്നലെ ഫസ്റ്റ് ഒരു വോയിസ് പുറത്ത് വന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ജാഫറങ്കിൾ ഭയങ്കരമായിട്ട് ഫയർ ചെയ്യുന്നു. ഞാൻ അങ്ങനെ ബിഗ് ബോസിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഇല്ലാത്ത കാര്യമാണ് പറഞ്ഞത്, ഞാൻ പറയാത്ത കാര്യമാണ് പറഞ്ഞത്, അങ്ങനെയൊന്നും ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. അപ്പം സിബിൻ ചേട്ടൻ ജാഫർക്കാക്ക് അയച്ചൊരു വോയിസ്, പിന്നെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നമ്മൾ നോർമലി യൂട്യൂബേഴ്സൊക്കെ ഓൾറെഡി ഇട്ട കാര്യമാണിത്. ഈ പറഞ്ഞ പാവേന്റെ വിഷയമൊക്കെ എല്ലാവരും അറിഞ്ഞതാണ്. നമ്മൾ സംസാരിക്കുന്നതിന് മുന്നേ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നതാണ് എന്നുള്ളൊരു സംഭവമൊക്കെ സിബിൻ ചേട്ടൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട്, ഈ ഒരു വോയിസ് വന്നത് കഴിഞ്ഞിട്ടാണ് വേറൊരു സംഭവം വരുന്നത്. നമ്മുടെ ജാഫറാക്ക ഈ ലൈവ് കണ്ടവാടും അയച്ചൊരു മെസ്സേജാണ്, ആ മോനെ ഞാൻ ലൈവ് കണ്ടു, കുഴപ്പമൊന്നുമില്ല, ആര്യയുടെ ലൈവ് കുഴപ്പമൊന്നുമില്ല, ഞാൻ കണ്ടു എന്നുള്ളൊരു ഒരു വോയിസ്. പിന്നെ ജാഫറാക്ക ഫസ്റ്റ് ലൈവ് കണ്ടവാടും ജാഫറാക്ക ആ ഒരു വോയിസ് ആയിരുന്നു ആദ്യം അയക്കുന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് എന്ത് പറയുന്നത്, ഞാൻ ആ ലൈവ് കണ്ടിട്ടില്ല, പിന്നെ കുറച്ച് ആൾക്കാർ അയച്ചു തന്നപ്പോഴാണ് ഞാൻ ആ സംഭവം കാണുന്നത്, എന്തൊക്കെയാണ് അതിൽ വിളിച്ചു പറയുന്നത്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. ലാസ്റ്റ് ഒരു ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്, നിനക്കെന്താ പ്രാന്താണോ, എനിക്ക് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ എന്നുള്ളൊരു സാധനം സിബിൻ ചേട്ടനോട്. ഓൾറെഡി സിബിൻ ചേട്ടൻ പിന്നെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞതാണ്, അത് ഭയങ്കരമായിട്ട് എന്നെ ട്രിഗർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്നെ ഇമോഷണലി തളർത്തുന്നുണ്ട് ആ ഒരു സാധനം യൂസ് ചെയ്യുന്നത്, നിനക്ക് പ്രാന്താണോ, നീ പ്രാന്തനാണ് എന്നൊക്കെയുള്ള ഒരു സാധനം. അത് ജാഫറാക്കിയും അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഈ ഒരു വിഷയത്തിൽ പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് തന്നെ ജാഫറങ്കിളിന് വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് ഇന്നലെ രാത്രി തന്നെ അത് എൻ്റെ മൈൻഡിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സാധനം. എങ്ങനെയെങ്കിലും ഒന്ന് രാവിലെ അത് ചെയ്യാം എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ. നിങ്ങളെ ജാഫറങ്കിളെ എനിക്ക് നിങ്ങളെ പേഴ്സണലി അറിയില്ല, എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. വല്ലായിയാണ് ഞാൻ പറയുന്നത്, ഐ സ്വെയർ ടു ഗോഡ്, ഞാൻ നിങ്ങളെ എൻ്റെ അച്ഛനെ പോലെ കണ്ടിട്ടാണ് സംസാരിക്കുന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ മകളുടെക്കാളും 3-4 വയസ്സ് മൂത്തതാണെന്നുണ്ടെങ്കിൽ മകളായിട്ട് തന്നെ നിങ്ങൾ കണ്ടുള്ളൂ. അത്ത നിങ്ങളെ കുറേ പേര് ചേർന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, കുറേ പേര് ചേർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മകളിനോടുള്ള സ്നേഹത്തെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നുള്ളത്. നിങ്ങളുടെ ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, ഇപ്പം മകൾ അതിനകത്ത്, ജാസ്മിൻ അതിനകത്ത് കളിച്ച ഗെയിമിനെ ഞാൻ 101% ഇപ്പോഴും എതിർക്കുന്നു. അതിനോട് ഞാൻ 1% പോലും യോജിക്കുന്നില്ല, അതിനകത്ത് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ എന്തു തന്നെ പറഞ്ഞാലും ഒരച്ഛന് മകളെ, അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോലെ 50 ലക്ഷം കിട്ടുമായിരിക്കും, കപ്പ് കിട്ടുമായിരിക്കും, എല്ലാം ഓക്കെ. സംരക്ഷണം എന്ന് പറയുന്ന ഒരു സാധനം ജാസ്മിനെ കിട്ടുന്നത് അച്ഛൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ്. ആ മകള് തിരിച്ചു വരേണ്ടത് അച്ഛൻ്റെ അടുത്താണ്, മനസ്സിലായില്ലേ? ഈ ഒരു അച്ഛൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ, എനിക്കത് ഭയങ്കരമായിട്ട് മനസ്സിലായത്. ഇവര് ബിഗ് ബോസിൽ പോയി കഴിഞ്ഞ് റിട്ടേൺ വരുന്ന സമയത്ത്, ഓൺലൈൻ മീഡിയാസ് ഇവരെ പിന്നാലെ പോകുന്ന സമയത്ത്, ഈ ജാഫറങ്കിളിനും ആന്റിയും നടന്നു പോകുന്നതും, അല്ലെങ്കിൽ അവരുടെ ഒരു 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 ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്കത് ഭയങ്കര ഇതായി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനും പറ്റുന്നില്ല, എന്താ ചെയ്യണ്ടേന്ന് അറിയാത്ത ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നിൽക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു അവസ്ഥയെ കുറച്ചു പേര് ചേർന്ന് വല്ലാതെ മുതലെടുക്കുന്നുണ്ടത്ത, നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ, ഞാൻ ജാസ്മിൻ, എനിക്ക് വ്ളോഗുകൾ ഞാൻ കണ്ടിട്ടില്ല, ജാസ്മിൻ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ഒരു സാധനം ഒരു ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് എൻ്റെ അത്ത എന്നുള്ളത്. അങ്ങനെയാവണം നിങ്ങൾ, ഇനി ഇന്ന് തൊട്ടിട്ട് നിങ്ങൾ അങ്ങനെയാവണം. നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10 ആള് ബാക്ക് നിന്ന് അതല്ല ഇതല്ല എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് മാറാൻ നിൽക്കരുത് അത്ത, പ്ലീസ്. എനിക്കും ഒരു അച്ഛനുണ്ട്, ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടിട്ടാണ് പറയുന്നത്, ഞാൻ എൻ്റെ ഓഡിയൻസിനോടുമാണ് പറയുന്നത്. ഇതുവരെ പറഞ്ഞ് സംസാരിച്ചതുപോലെ ഒന്നുമല്ല ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് ഞാൻ അങ്കിളിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എനിക്കിത് പറഞ്ഞേ പറ്റുമെന്ന് തോന്നിയതുകൊണ്ടാണ്, ആരൊക്കെ നിങ്ങൾക്കിത് പറഞ്ഞു തരുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾ എനിക്ക് പേഴ്സണലി അറിയാത്തതുകൊണ്ടാണ്. ഇവിടെ എവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ എൻ്റെ കുട്ടിയാണ് ഞാൻ പോയി കണ്ട് കാര്യങ്ങൾ
പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേന്. നിങ്ങളെ ഒരുപാട് പേര് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മകളോടുള്ള സ്നേഹം, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഇൻസെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ നിങ്ങളിപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ അവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് അവർ മുതലെടുക്കുന്നുള്ളത്. അത് ദയവേദങ്ങൾ മനസ്സിലാക്കണം പ്ലീസ്. നിങ്ങൾ നിങ്ങളെ മനസ്സ് തട്ടി പറഞ്ഞൊരു സാധനമാണ്. ലൈവിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല, നമുക്കും അറിയാം. അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ പുറത്ത് പറഞ്ഞിട്ടുള്ളത്. അതും സംസാരിച്ചു കഴിഞ്ഞ കാര്യങ്ങളുമാണ്. ഓക്കെയാണ് എന്നുള്ളൊരു സംഭവം നിങ്ങളെ ഒരിക്കലും ഒരു മോശമായിട്ടോ ഒന്നും അവർ ആ ലൈവിനകത്ത് പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കിയ അങ്കിള് പറഞ്ഞു, അത് ഞാൻ ലൈവ് കണ്ടു, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് പേര് ചേർന്ന് അങ്കിളിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മകളിനെ ബാധിക്കും, മകളെ ഗെയിമിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന അവരെ മാനിപ്പുലേഷൻ കേട്ട് നിങ്ങൾ അയക്കുന്ന വോയിസുകളുണ്ടല്ലോ, അതാണ് മകളുടെ ഗെയിമിനെ ബാധിക്കുക, അതാണ് മകളുടെ ഫ്യൂച്ചറിനെ ബാധിക്കുക. അങ്കിളെ, അങ്കിളിന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം, നിങ്ങളുടേതായിട്ടുള്ള ബോധവും കാര്യങ്ങളും ഉണ്ടാവില്ലേ? അതിലെന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന, മനസ്സിൽ തോന്നുന്നത് അത് മാത്രം ചെയ്യുക. വേറെ ഒരാളിന് പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട പ്ലീസ്. മനസ്സിലായില്ലേ? കലക്കാർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും, എത്താ ലാസ്റ്റ് അവസാനം ഇരുന്ന് കുടിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവരൊക്കെ കൈകൊട്ടി ചിരിക്കുകയെ ചെയ്യുള്ളൂ, ഇവരൊക്കെ നാല് വഴിക്ക് പോവും. നിങ്ങളെ ഇപ്പം മാനിപ്പുലേറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, അവർ കുറച്ച് കഴിയുമ്പോൾ അവരുടെ വഴിക്ക് പോവും. ഇത് സോഷ്യൽ മീഡിയയാണ്, ആൾക്കാർ അത് ആഘോഷിക്കുകയേ ചെയ്യുള്ളൂ, ഇതൊക്കെ എടുത്ത് ആഘോഷിക്കുകയേ ചെയ്യുള്ളൂ. ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക്, ഇതാരും ആരും ഉണ്ടാവില്ല അവസാനം. നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. ഈ കലക്കിയതും അല്ലെങ്കിൽ കൂട്ടറിയിരുന്നു ചെയ്തോ അങ്ങനെ തന്നെ ചെയ്തോ അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയുന്ന ഒരാളും അങ്കിളിനെ സഹായിക്കാനായിട്ട് ഉണ്ടാവില്ല. നിങ്ങളുടെ അടുത്ത് കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും, എന്തിനാ നിങ്ങൾ പറയാൻ പോയത് എന്ന് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പൊ ദയവ് ചെയ്തിട്ട് ബാക്ക് നിന്ന് അങ്കിളിനോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാരുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ ഒന്നും ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. അങ്കിളിന് എന്താണോ ശരി എന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക, ബാക്കിയുള്ളവര് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അങ്കിളിന്റെ ശരിയാണത്. അപ്പൊ നിങ്ങൾക്ക് നാളെ തോന്നില്ല അയ്യോ ഞാൻ അന്ന് അവരുടെ വാക്ക് കേൾക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്ന് തോന്നില്ല. അന്ന് ഞാൻ എനിക്കത് ശരിയായിരുന്നു എന്ന് തന്നെ തോന്നുള്ളൂ. ഇത് നിങ്ങൾ കാണുന്ന ഓഡിയൻസ് മനസ്സിലാക്കേണ്ടത് അതാണ്. ഒരു അച്ഛനും മകളോടുള്ള സ്നേഹത്തെയാണ് ഇവിടെ കുറച്ച് ആൾക്കാർ മുതലെടുക്കുന്നുള്ളത്. മനസ്സിലായില്ല? ഇപ്പോഴും ഞാൻ പറയുന്നു, ആ കുട്ടി അതിനകത്ത് കളിച്ചിട്ടുള്ള ഗെയിമിനോട് 101% ഞാൻ യോജിക്കുന്നില്ല, അതിനോട് എനിക്ക് ഇനി യോജിക്കാനും പറ്റില്ല. അങ്കിൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന PR വർക്ക് ചെയ്യുന്ന ആൾക്കാരും ലൈവ് ഇട്ടിട്ട് അതാണ് ആനയാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരാരും ഉണ്ടാവില്ല. ഇവർ കാരണം വീണ്ടും 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 നിങ്ങളുടെ മകൾക്ക് നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നുള്ളത്. അത് അങ്കിൾ മനസ്സിലാക്കുക. പറഞ്ഞു തരാൻ ഒരാളില്ലാത്തത് കൊണ്ടാണോ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്കിളെ ദയവ് ചെയ്തിട്ട് ആരെങ്കിലും ഈ ഒരു വീഡിയോ അങ്കിളിന് അയച്ചു കൊടുക്കണം. അത്താ പ്ലീസ്, ആൾക്കാരുടെ മാനിപ്പുലേഷനിൽ വീണ് പോവരുത്. നിങ്ങളുടെ വോയിസ് പിന്നെ നിങ്ങളെ തന്നെ വിശ്വസിച്ച് നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് ഇത് ഷെയർ ചെയ്യുന്നുള്ളത് എന്നും കൂടെ അങ്കിൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ആളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്താണ് നടക്കുന്നതെന്നുള്ളത്. നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ ആരും നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്നവരല്ല എന്നുള്ളത് ഇന്നലത്തെ ആ ഒറ്റ സംഭവം കൊണ്ട് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുണ്ട്. കാരണം നിങ്ങൾ നിങ്ങളെ മനസ്സിൽ തട്ടിയാണ് ആദ്യത്തെ ആ വോയിസ് അയച്ചിട്ടുള്ളത്, ഞാൻ കണ്ടു മോനെ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. പിന്നെയാണ് നിങ്ങളെ ആൾക്കാർ കണ്ടു അങ്ങനെ പറയരുത്, കണ്ടിട്ട് അടിപൊളിയാണെന്ന് പറയരുത്, നിങ്ങൾ എന്താ പറയണ്ടു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല എന്ന് വേണം നിങ്ങൾ പറയാൻ വേണ്ടി. പിന്നെ നിങ്ങളിങ്ങനെ സോഫ്റ്റായിട്ടൊന്നും അവരടുത്ത് സംസാരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ KD ജാഫറായി നിന്ന് സംസാരിക്കണം, നിങ്ങൾ ഭയങ്കരമായിട്ട് ഫയർ ചെയ്യണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയാണ് ബാക്ക് എന്നുള്ള ആൾക്കാർ ഈ ഒരു പാവം മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുന്നുള്ളത്. ഇവരെന്താ വിചാരിക്കുന്നത്, ആ ജാസ്മിൻ വാരിയർ, ജാസ്മിൻ ആർമി ഒഫീഷ്യൽ, അപ്പൊ എന്റെ മകൾക്ക് വേണ്ടി. അല്ല അങ്കിളെ, അല്ല, നിങ്ങളുടെ മകൾക്ക് വേണ്ടിയല്ല ഇവർ സംസാരിക്കുന്നുള്ളത്. നിങ്ങളുടെ മകളെ വീണ്ടും 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 സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുകയാണ്, നെഗറ്റീവ് അടിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നുള്ളത്. ആ കുട്ടി കളിച്ച ഗെയിം അവിടെ ഇരിക്കട്ടെ, ഇനി അങ്ങോട്ട് സമയമുണ്ട്. നിങ്ങളുടെ മകൾ സ്വയം മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന പണത്തേക്കാൾ വലുതായിരിക്കും എന്റെ ക്യാരക്ടറും ഫ്യൂച്ചറും ഫാമിലിയും ആണെന്ന് ആ കുട്ടിക്ക് നിങ്ങൾ വന്നു പോയതിനു ശേഷമെങ്കിലും ബോധം വന്നിട്ട് ഇനിയുള്ള 30 ദിവസം ഗെയിം നല്ല രീതിയിൽ കളിച്ചിട്ട് ആ കുട്ടിക്ക് എന്താ പറയുക, ഉണ്ടായ നെഗറ്റീവ് മാറ്റാൻ പറ്റുമെന്നല്ല പറയുന്നത്, സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി ആ കുട്ടിക്ക് പറ്റും. ശരിയാണ്, ഈ ഒരു ബിഗ് ബോസ് സീസൺ 6 കൊണ്ടുപോയിട്ടുള്ളത് ജാസ്മിൻ തന്നെയാണ്. ഇപ്രാവശ്യത്തെ എല്ലാ കണ്ടന്റും, ഇപ്പൊ എത്ര ദിവസമായി എനിക്കറിയില്ല, ഇത്ര ദിവസത്തെയും കോണ്ടന്റ്സുകളൊക്കെ കൊടുത്തിട്ടുള്ളത് ജാസ്മിനാണ്. അത് നെഗറ്റീവ് ആവട്ടെ എന്തു ആവട്ടെ കൊടുത്തിട്ടുള്ളത് ആ കുട്ടി തന്നെയാണ്. ഇന്ന് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിന്റെ TRP അല്ലെങ്കിൽ ഇവർക്ക് പൈസ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ കുട്ടി കൊണ്ട് തന്നെയാണ്. വാട്ട് എവർ ഇറ്റ് ഇസ്, അത് പറയാണ്ടിരിക്കാൻ എന്തായാലും പറ്റില്ല.
അപ്പം ഇത് ദയവ് ചെയ്തിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്കിളിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അങ്കിളെ പ്ലീസ്, അങ്കിള് എന്തെങ്കിലും അങ്കിൾ ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് എന്ന് അങ്കിളിന് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്കിള് ഇനിയെങ്കിലും ഇതുപോലെ അങ്കിളിനെ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാരോട് അങ്ങോട്ടേക്ക് പറയാം, എനിക്ക് ഇത്ര വയസ്സുണ്ട്, എനിക്കറിയാം അത് എന്റെ മകളാണ്, ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം, എന്ത് സംസാരിക്കണം എന്നുള്ളത് എനിക്കറിയാം, ഞാൻ അതിനനുസരിച്ച് ചെയ്തോളും എന്ന് പറയാൻ അങ്കിളിനെ കൊണ്ട് പറ്റണം. ഞാനിത് അങ്കിളിനെ ഞാനിപ്പം എൻ്റെ അച്ഛനോട് സംസാരിക്കുന്ന പോലെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുള്ളത്. പ്ലീസ്.